നമസ്കാരം. ടെലിഹീലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അറിയാൻ പോകുന്നത് പ്രസവരക്ഷയെക്കുറിച്ച് നമ്മളെല്ലാവരും കേൾക്കാറുണ്ട്. പക്ഷേ അത് ചെയ്യേണ്ടതുണ്ടോ, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാവാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ തികച്ചും ആധികാരികമായി നമ്മളോട് സംസാരിക്കുന്നത് ഏഴിലോട് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ തുളസി കേശവനാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. അപ്പോൾ ആദ്യം ഞാൻ ചോദിക്കുന്നത് തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും, പ്രസവം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പ്രോസസ്സാണ്, പിന്നെ എന്തിനാണ് ഒരു പ്രസവ രക്ഷ എന്നുള്ളത്? തീർച്ചയായും നമുക്കറിയാം, 9 മാസ കാലഘട്ടം ഒരു സ്ത്രീ കടന്നു പോകുന്ന ഓരോരോ സിറ്റുവേഷൻസിൻ്റെ, അതായത് ഒരു ഭ്രൂണത്തിൽ നിന്നും ഒരു 2.5 മുതൽ 4 കിലോ വരെ ഭാരമുള്ളൊരു കുഞ്ഞിനെ ഉണ്ടാക്കുമ്പോൾ ഓരോ മാസത്തിലും കടന്നു വരുന്ന സ്ട്രെസ് ആണെങ്കിലും ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളും, അതുകൊണ്ട് തന്നെ അതിൽ നിന്നും പഴയ രീതിയിലേക്ക് ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കടന്നു വരാൻ പ്രസവരക്ഷ വളരെയധികം അനിവാര്യമാണ്. അതെ, ഇപ്പോൾ ഈ പറയുന്ന കേട്ടിട്ടുണ്ട് വയറിങ്ങനെ കെട്ടിവെക്കണം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, അതിൽ എത്ര ശരിയുണ്ട്? എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, കാരണം വ്യായാമം മതിയോ, എന്തിനാണ് വയറ് കെട്ടി വയ്ക്കുന്ന ആവശ്യം എന്നുള്ളത്. തീർച്ചയായും ഇതിനുള്ളൊരു ശാസ്ത്രീയത എന്തെന്നാൽ വായുകോപം ഉണ്ടാകും നമുക്ക് ഈ പ്രസവശേഷം. അപ്പോൾ ആ വായുകോപത്തെ ഒരു പരിധിവരെ തടയാൻ വേണ്ടിയിട്ടും വയറ് ചുരുങ്ങാനും ഇത് സഹായിക്കുന്നുണ്ട്. കാരണം കുഞ്ഞു പുറത്തേക്ക് വരുമ്പോൾ വയറ് വേണ്ടത്ര അപ്പോൾ തന്നെ ചുരുങ്ങുന്നില്ല, അപ്പോൾ ഉടനെയുള്ള വയറ് കെട്ടിവെക്കലും വയറ് ചുരുങ്ങാനും, കൂടാതെ നടുവേദന പോലെയുള്ള, ഇപ്പം എല്ലാ സ്ത്രീകളും പറയുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് നടുവേദന ഉണ്ട്, ഡെലിവറി കഴിഞ്ഞ ശേഷം കൂടുതലായിട്ട് വരുന്നു എന്നുള്ളത്. അതിപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിലും അതെ, സിസേറിയൻ ആണെങ്കിലും അതെ, രണ്ടിലും നമുക്ക് വയറ് കെട്ടിവെക്കാവുന്നതാണ്. പക്ഷേ മോഡേൺ മെഡിസിനിൽ ഇപ്പം നമ്മൾ മിക്കവാറും ആളുകൾ അതുപോലുള്ള ഹോസ്പിറ്റലിൽ പോയിട്ടായിരിക്കും പ്രസവം കഴിയുന്നത്. അപ്പോൾ അവിടുന്ന് ഡോക്ടർമാർ പറയുന്നത് വയറ് കെട്ടേണ്ട കാര്യമൊന്നുമില്ല, സ്വാഭാവികമായി അത് ചുരുങ്ങിക്കോളും എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് അതൊരു സംശയമായി ചോദിച്ചത്. അതാണ് പറഞ്ഞത്. ഇപ്പം നമുക്ക് ഒരു കൂടുതൽ വയറ് വലുതായി നിൽക്കുന്ന സമയത്ത് വായു കോപം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദഹന പ്രശ്നങ്ങൾ പലരിലും കണ്ടുവരുന്നുണ്ട്, ഗ്യാസിൻ്റെ പ്രോബ്ലം എല്ലാം കണ്ടുവരുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നടുവേദനയെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടും ഇത് വളരെ സഹായകമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അവർ പറയുന്നതിൻ്റെ ഒരു കാരണം രക്തയോട്ടം വളരെ മുറുകി കെട്ടുമ്പോൾ കാലിലേക്കുള്ള രക്തയോട്ടം വളരെയധികം കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാകുമ്പോൾ വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു വൈദ്യ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വയറൊരു മിതമായ രീതിയിൽ, അധികം ലൂസാവാതെയും അധികം ടൈറ്റ് ആവാതെയും, നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 15 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മുടെ അടിവയറ് കൂടെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു തരത്തിലുള്ള കെട്ടാണ് വിബന്ധം എന്നാണ് പറയുന്നത്. അത് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞാൽ ഊരിക്കളയാവുന്നതുമാണ്. രാത്രി മുഴുവൻ കെട്ടിവെക്കിയതൊക്കെ തെറ്റായ രീതികളാണ്. അതെ, ഞാൻ പലരെയും കേട്ടിട്ടുണ്ട് ഈ മുത്തശ്ശിമാരൊക്കെ വളരെ മുറുക്കി ഉടുപ്പിക്കും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള പ്രസവമായിരുന്നെങ്കിൽ പോലും ഉള്ളിൽ ചെറിയ മുറിവോ അതുപോലെയുള്ള വേദനകളൊക്കെ ഉണ്ടാവും ഈ കുട്ടിക്ക്. അപ്പോൾ അതങ്ങനെ വളരെ മുറുക്കി കെട്ടിവെക്കുന്നത് അവർക്ക് അത്രയും കംഫർട്ട് ആയിരിക്കണം എന്നില്ല. വളരെ മുറുക്കി കെട്ടുന്നത് അശാസ്ത്രീയം തന്നെയാണ്. ഒരു മിതമായ രീതിയിൽ, ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ ഒരു രീതിയിൽ നമ്മൾ നല്ല കംഫർട്ടായിട്ടുള്ള ക്ലോത്ത് ഉപയോഗിച്ച്, കോട്ടൻ്റെ തുണിയൊക്കെ ഉപയോഗിച്ച് കെട്ടിവെക്കുന്ന രീതിയാണ് നല്ലത്. പുതിയ കാലത്ത് ബെൽറ്റുകൾ കാണുന്നുണ്ട് വയറ് കുറക്കാനുള്ള ബെൽറ്റുകൾ, അത് ഈ പ്രസവരക്ഷയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. എന്നിരുന്നാലും തുണി കൊണ്ട് കെട്ടിവെക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. ബെൽറ്റിൻ്റെ സൈസ്, അതുപോലെ നമ്മൾ പല തരത്തിലുള്ള സൈസുകളിൽ ബെൽറ്റ് അവൈലബിൾ ആണ്. അപ്പം എല്ലാം എല്ലാവർക്കും പറ്റണമെന്നില്ല. എന്ത് ഇങ്ങനത്തെ എന്ത് സംശയമാണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആയുർവേദ ഫിസിഷ്യൻ്റെയോ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും ഉത്തമം. അതെ, അപ്പോൾ ഇപ്പോൾ കുളിപ്പിക്കുന്ന സമയത്തും ഇതും ഈ പഴമക്കാർ പറയുന്നത് ഭയങ്കര പൊള്ളുന്ന വെള്ളത്തിലായിരിക്കണം കുളിപ്പിക്കേണ്ടത് എന്ന്. പക്ഷേ ഇതുപോലെ മോഡേൺ മെഡിസിനിൽ പോകുന്ന സമയത്ത് ഡോക്ടർമാർ പറയും കൈ തൊട ചൂടുവെള്ളം തന്നെ വേണമെന്നില്ല, ആണെങ്കിൽ തന്നെ കൈ തൊടാവുന്ന ഒരു ചൂടുണ്ടെങ്കിൽ മതി. ഇതിലേതാണ് സത്യം? ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ചൂടുള്ള വെള്ളം ഒഴിക്കാൻ പാടില്ല. നമ്മൾ ആയുർവേദ ഫിസിഷ്യന്മാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം കൂടുതലത് എനിക്ക് തോന്നുന്നു പണ്ട് അമ്മമ്മമാർ അങ്ങനെ വന്നൊരു ഇതല്ല, ഇപ്പം ആയമാരും അവരാണ് ഈ പാക്കേജുകളും എല്ലാം നിർദ്ദേശിക്കുന്നത്. വയറിലേക്ക് ചൂടുവെള്ളം എറിഞ്ഞു കുളിപ്പിക്കുക, അതൊക്കെ ഒരു തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. നമ്മളൊരു മിതമായ ചൂടിൽ, അതായത് സഹിക്കാൻ പറ്റുന്ന ചൂട്, സുഖോഷ്ണമെല്ലാം പറയും, ആ രീതിയിലുള്ള വെള്ളം ഒഴിച്ച് കുളിപ്പിക്കുന്നതായിരിക്കും ഉത്തമം. അതും ചൂടുവെള്ളം മാത്രമല്ല, തലേ ദിവസം തന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്കും അതുപോലെ ദേഹത്തിനും അനുസരിച്ചുള്ള വേദ മരുന്നുകളുണ്ട്, അത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് തലേ ദിവസം തന്നെ തിളപ്പിച്ച് അതാണ് അടുത്ത ദിവസം
വീണ്ടും ഒന്നും കൂടി തിളപ്പിക്കും അടുത്ത ദിവസം. അത് ഉപയോഗിച്ചിട്ടാണ് കുളിപ്പിക്കുന്നത്. അതൊരു ഏകദേശം ഒരു അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ കുളിപ്പിക്കൽ എന്ന് പറയുന്നത്. അതുപോലെ തലയിലേക്കാണെങ്കിലും തലേ ദിവസം തന്നെ തിളപ്പിച്ചു വെച്ച് വെള്ളമാണ് തണുത്തതിന് ശേഷം അടുത്ത ദിവസം ഉപയോഗിക്കും. ഇത് നമുക്ക് വേണമെങ്കിൽ രാമച്ചം അല്ലെങ്കിൽ നെല്ലിക്ക പോലുള്ളതൊക്കെ ആളുടെ കണ്ടീഷൻ അനുസരിച്ച് ഈ തല കുളിക്കാനുള്ള വെള്ളത്തിലിട്ട് തിളപ്പിക്കാറുണ്ട്. കൃത്യമായി ഇതുപോലെ വയറ് കെട്ടി അതുപോലെ നല്ല അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചു. അതിനുശേഷം ഭക്ഷണം, ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്? തീർച്ചയായും ഈ ഔഷധത്തെ പോലെയും ചികിത്സയെ പോലെയും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ ഭക്ഷണം എന്നുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ദഹനശക്തി വളരെയധികം കുറവായിരിക്കും. ഈ ഒരു പ്രത്യേകിച്ചും പ്രസവിച്ചു കഴിഞ്ഞുള്ളൊരു 15 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ദഹനശേഷി വളരെ കുറവായിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ ആഹാരം കൃത്യമായി പരിപാലിച്ചില്ലെങ്കിൽ, ഇപ്പം മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിൽ ഈ പാല് മാത്രമാണ് കുഞ്ഞിന് ലഭിക്കുന്നത്. 6 മാസക്കാലം ഈ പാലിൽ എന്തുണ്ടോ അതാണ് ആ കുഞ്ഞിന് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ ദഹിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അമ്മയ്ക്ക് ഇതുപോലെ മലബന്ധം അതുപോലെ വയറുവേദന ഒക്കെ ഉണ്ടാവുന്ന പോലെ തന്നെ കുഞ്ഞിനും ഇതേപോലെ വയറ്റുനിന്ന് പോവാതിരിക്കുക, അതുപോലെ വയറുവേദന കരച്ചിലൊക്കെ കണ്ടുവരുന്നുണ്ട്. അതെ, ഈ ആയുർവേദവുമായി കൂട്ടിക്കൊഴിച്ച് തന്നെയായിരുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് മുത്തശ്ശിമാര് ചെയ്യുന്നത് തെറ്റാണെന്നല്ല, എങ്കിൽ പോലും അത് കുറച്ച് ഓവർ ആക്കിയിട്ട്, അതായത് ചെറുതായിട്ട് കെട്ടാൻ പറഞ്ഞാൽ അമർത്തി കെട്ടുക, ആ ഒരു രീതിയിൽ തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും കുരുമുളക് ചേർത്ത ഭക്ഷണങ്ങൾ നന്നായി കഴിക്കാൻ കൊടുക്കുക, തീരെ വെള്ളം കൊടുക്കാതിരിക്കുക. അത് ഏറ്റവും അശാസ്ത്രീയമാണെന്ന് മറ്റു ഡോക്ടർമാർ പറയുന്നു, അതിലെന്താണ് സത്യം? അങ്ങനെ വെള്ളം കൊടുക്കാതിരിക്കണോ? ആദ്യം ചോദിച്ചത് കുരുമുളകിന്റെ കാര്യമാണ്. കുരുമുളക് കഴിക്കുന്നതിൽ തെറ്റില്ല, കാരണം അത് ഗർഭാശയം ചുരുങ്ങുന്നതിനാണെങ്കിലും ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിനും വളരെ കൂടുതൽ അളവിലല്ല, ചെറിയ അളവിൽ നമ്മൾ ഭക്ഷണ സാധനത്തിൽ മുളകിഷ്ടം എന്നൊക്കെ പറയും. അങ്ങനെ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കുട്ടികൾക്ക് ഇതുപോലെ വെള്ളം കുടിക്കണം തോന്നിക്കഴിഞ്ഞാൽ പോലും വെള്ളം തീരെ കൊടുക്കാതിരിക്കുന്നു. പക്ഷെ മുലപ്പാലൊക്കെ വേണമെങ്കിൽ വെള്ളം കുടിക്കണം എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. കുടിക്കരുത് എന്ന് പറയുന്നത് അശാസ്ത്രീയത തന്നെയാണ്, കാരണം ആവശ്യത്തിന് വെള്ളം ഉള്ളിൽ എത്തുക തന്നെ വേണം, അല്ലെങ്കിൽ മൂത്രാശയ സംബന്ധമായി പറഞ്ഞ പോലെ യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ളതൊക്കെ വരുന്നുണ്ട്. അത് വയറ് ചാടുന്നു പറഞ്ഞിട്ടാണ് പണ്ടുള്ളവർ കൊടുക്കാതിരിക്കുന്നത്. എനിക്കൊന്ന് പണ്ടുള്ളവരല്ല, മുന്നുള്ളവർക്ക് വീണ്ടും അറിയാമായിരുന്നു തോന്നുന്നു. ഇതെല്ലാം ഇപ്പൊ പറഞ്ഞ പോലെ ആയുർവേദത്തിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ആയമാരാണെങ്കിലും അതുപോലെ നമ്മൾ ഈ വൈദ്യശാലകൾ നിർദ്ദേശിക്കുന്ന പാക്കേജുകളൊക്കെ ആണെങ്കിലും നമ്മൾ ആയുർവേദത്തിലേക്കാണ് അതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്നത്. ശരിക്കും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടി ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ മെച്ചമായ രീതിയിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോകാം. ശരിക്കും ഡോക്ടർ പോലുള്ളവർ സംസാരിച്ച് ആളുകൾക്ക് ശരിക്കും ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ തെറ്റുകൾ ചെയ്യുന്നത് വഴി ആയുർവേദമാണ് ആ പഴികളൊക്കെ കേൾക്കേണ്ടി വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ വെള്ളം ധാരാളമായി കുടിക്കാൻ തന്നെയാണോ ഇവിടെ വരുന്ന പ്രഗ്നന്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രസവിച്ചു കഴിഞ്ഞ കുട്ടികളോട് പറയാറുള്ളത്? തീർച്ചയായും ധാരാളമായി കുടിക്കുക എന്നുള്ളതിന് ആവശ്യം ആവശ്യത്തിനനുസരിച്ച് കുടിക്കുക. പഴച്ചാറുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, അതുപോലെ ഇളനീർ വെള്ളം, ജ്യൂസസ് ആയിട്ട് ഇപ്പൊ നെല്ലിക്ക ജ്യൂസുകൾ കഴിക്കാം, അങ്ങനെയുള്ള ജ്യൂസുകൾ ഉൾപ്പെടുത്തുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കാനാണ് പറയുന്നത്. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അത് കുടിച്ചാൽ മാത്രമേ നമുക്ക് മുലപ്പാൽ വർദ്ധിക്കാനും അതുപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള അസുഖങ്ങൾ ഇല്ലാതിരിക്കാനും ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാനൊക്കെ അത് സഹായിക്കും. ഇതുപോലെ തന്നെ ഈ വേദമരുന്ന് അല്ലെങ്കിൽ ആയുർവേദത്തിലെ പല കഷായങ്ങളും ഒക്കെ ഈ 6 മാസം വരെ മുലപ്പാൽ മാത്രം കൊടുക്കേണ്ട ഒരു പീരീഡിൽ അമ്മമാർക്ക് കൊടുക്കുമ്പോൾ ഇത് കുട്ടികൾക്ക് ഇതുവഴി മലബന്ധം ഉണ്ടാകുന്നു, കുട്ടികൾക്ക് വയറുവേദന ഉണ്ട്, രാത്രി മുഴുവൻ നിർത്താതെ കരയുന്നു, ഇത്തരത്തിലുണ്ട്. പക്ഷേ ഈ മരുന്നുകൾ നിർത്താനും സമ്മതിക്കാറില്ല വീട്ടിൽ നിന്നൊക്കെ. അതെന്തുകൊണ്ടാണ്? ഈ കുട്ടികൾക്ക് ഇത് പിടിക്കുന്നില്ല എന്നുള്ളത് ആയുർവേദ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ മരുന്ന് കൊടുക്കുന്നത് കൊണ്ടാണോ? തീർച്ചയായും ഇതിനെല്ലാം കൃത്യമായ ഡോസുകളുണ്ട്. നമ്മൾ ഓരോ സ്ത്രീക്കും ഗർഭധാരണം ആ ഒരു ടൈം പീരീഡ് എല്ലാം ഡിഫറെന്റ് ആണ്. ചിലർക്ക് എന്താണ് ഷുഗർ ഉണ്ടായിരിക്കും ഇതിന്റെ സമയത്ത്, ഡയബറ്റീസ് കാണാറുണ്ട്, അതുപോലെ ബി പി കാണാറുണ്ട്. എല്ലാവർക്കും ഒരേ രീതിയിലല്ല മരുന്ന്. സിസേറിയം കഴിഞ്ഞ വ്യത്യസ്തമായ രീതിയിലാണ്, അതുപോലെ നോർമൽ കഴിഞ്ഞ വേറെ രീതിയിലുള്ള മരുന്നുകളാണ്. അപ്പൊ നമ്മൾ ഇത് അറിയാതെ, അതായത് ഈ പറഞ്ഞ പോലെ പാക്കേജുകൾക്ക് പിറകെ പോകുമ്പോൾ എല്ലാവരും ചെന്ന് ചോദിക്കുന്ന ഒരു ഇതുണ്ട്, ഔഷധശാലകളിൽ പോയിട്ട് ഒരു ദശമൂല ജീരകം എടുക്കൂ, അതുപോലെ അല്ലെങ്കിൽ ഒരു കുറിഞ്ഞിക്കുഴമ്പ് ലേഹി എടുക്കൂ പറയുന്നുണ്ട്. എല്ലാവർക്കും ഈ മരുന്നുകൾ പറ്റണമെന്നില്ല, കാരണം ആളുടെ ദേഹപ്രകൃതിക്കും അതുപോലെ തന്നെ കാലാവസ്ഥയ്ക്കും എങ്ങനെയാണോ ആ സമയത്തുള്ള ക്ലേശങ്ങൾക്കും എല്ലാം അനുസരിച്ചുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. അതുപോലെ ആദ്യത്തെ 15 ദിവസങ്ങളിൽ പൊതുവെ ലേഹ്യങ്ങളോ അരിഷ്ടങ്ങളോ ഒന്നും കൊടുക്കാറില്ല. കൂടുതലായിട്ടും ദഹന പചനങ്ങൾ പ്രോപ്പറൈസ് ചെയ്യാനുള്ള തരത്തിലുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പം അതില്ലാതെ നമ്മൾ ലേഹ്യങ്ങളിലേക്കൊക്കെ എത്തുമ്പോഴാണ് ഈ പറഞ്ഞ തരത്തിലുള്ള വയറുവേദനകൾ. അതുപോലെ ഡോസ് നമ്മൾ അവരെന്നെ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന സമയത്ത് കൃത്യമായ അളവിലല്ല കൊടുക്കുന്നുണ്ടാവുക. അതൊക്കെ കുഞ്ഞിന്
വയറുവേദന അതുപോലെ അമ്മയ്ക്കുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ കടന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഗൈനക്കോളജിസ്റ്റൊക്കെ ആയുർവേദ ലേഹ്യങ്ങളൊക്കെ നിഷേധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ ഈ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം പ്രോപ്പറായിട്ട് പോകും. ഈ കുട്ടികൾ അതായത് പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കാൻ മാത്രം പാലില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ചില ഡോക്ടർമാരൊക്കെ പറയുന്നത് പാല് കുട്ടിക്ക് കിട്ടുന്നുണ്ടാവും, അമ്മമാർക്ക് അത് പോരാ എന്നൊരു തോന്നലുണ്ടാവുന്നതുകൊണ്ടായിരിക്കുന്നു. അതിലെ എന്താണ് അതിൻ്റെ ശരി? രണ്ട് തരത്തിൽ ഈ കാര്യത്തിന് നോക്കാം. കാരണം ഡെലിവറി കഴിഞ്ഞാൽ ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഉണ്ട്. ഇപ്പം പൊതുവെ പറയുകയാണെങ്കിൽ ഒരു 80% ആൾക്കാർക്കും നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ വലിയ സന്തോഷമായിരിക്കും അല്ല ഉണ്ടാവുക. കാരണം അവർ ഈ വേദനകളും മുറിവുകളും അതുപോലെ തന്നെ ഉറക്കക്കുറവ്, നിരാശ, ഇങ്ങനെ കൂടെ ഒരു സ്റ്റേജ് കൂടെ കടന്നു പോകും. ആ സ്റ്റേജിൽ പാല് പൊതുവെ കുറവായിരിക്കും, പക്ഷെ കുഞ്ഞിന് ആവശ്യമുള്ളത് കിട്ടുന്നുണ്ടാവും. അപ്പം ആ സ്റ്റേജിൽ ഇപ്പം നമ്മളെ വീട്ടിലാരെങ്കിലും വന്നു കഴിഞ്ഞാൽ പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ പൊതു കേട്ടിട്ടുള്ളതാണ്, നമുക്ക് പാല് ഒഴുകി വരണം, അതുപോലെ ഇങ്ങനെ കുഞ്ഞിന് കുഞ്ഞ് കരയുന്നുണ്ടെങ്കിൽ പാല് കുറവായിരിക്കും, ഇതൊക്കെ പാല് കുറയാനുള്ളൊരു റീസണാണ്. അപ്പോൾ ശരിക്കും ഒരു അമ്മയ്ക്ക് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ആ കുഞ്ഞിന് വേണ്ട പാല് അമ്മയിലുണ്ടാവും. അപ്പം അത് കൃത്യമായി കൊടുക്കും തോറും അത് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളത് കൃത്യമായി കൊടുക്കാതെയോ അല്ലെങ്കിൽ ഈ ടെൻഷൻ കാരണമൊക്കെ നമുക്കത് കുറയാനുള്ള സാധ്യത. അപ്പം അത് കൂട്ടാനുള്ള ഈ ഭക്ഷണശീലങ്ങൾ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, അതായത് ദഹിക്കാൻ എളുപ്പമുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ, ശതാവരി കിഴങ്ങൊക്കെ നമ്മൾ പാൽ കഷായം പോലെ വെച്ച് കുടിക്കാൻ കൊടുക്കാറുണ്ട് അങ്ങനെ തോന്നുന്നവർക്ക്. അപ്പം ഇതിൽ കൂടെയെല്ലാം മുലപ്പാൽ വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ പറയുന്ന പോലെ തന്നെ 3 മാസമെങ്കിലും കൃത്യമായി കിടക്കണം, എഴുന്നേൽക്കാൻ പാടില്ല, ടിവി കാണാൻ പാടില്ല, അങ്ങനെ അവരെ ഒരു ഒരു മുറിയിലേക്ക് വല്ലാതെ ഒതുക്കി കുട്ടിയെ ഈ പറയുന്ന പോലെ കുട്ടിയെ ചിലപ്പോൾ രാത്രി ഉറങ്ങുന്നുണ്ടാവില്ല, അതൊക്കെ ഭയങ്കര സ്ട്രെസ്സായിട്ടാണ്. ഒരു പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ ഒരു മാനസികമായി വല്ലാതെ ഒറ്റപ്പെടുത്തുക, വേദനിപ്പിക്കുക, അതിപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. മുഴുവൻ സമയവും കിടക്കുക എന്നുള്ളതിനപ്പുറം ഭാരിച്ച ജോലികൾ ഒഴിവാക്കുക എന്നാണ് പറയുന്നത് നല്ലത്. കാരണം ഫുൾ ടൈം കിടക്കണമെന്നില്ല, കുറച്ചു നേരം നടക്കുക, അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ അത് സഹായകമാവും. ഇപ്പോൾ സിസേറിയനൊക്കെ കഴിഞ്ഞുള്ളവർക്ക് കുറച്ച് നടക്കുന്നത് നല്ലതാണ്. കൂടുതൽ സമയമല്ല, ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നടക്കുന്നതിൽ തെറ്റില്ല. കൂടുതൽ സമയം കിടക്കുന്നത് മൂലം ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു റൂമിൽ തന്നെ ഇരിക്കുമ്പോഴൊക്കെ വളരെ ഒരു മാനസികമായിട്ട് അവർ വളരെ പുറകോട്ട് പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരിച്ച ജോലികൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഫുൾ നമ്മൾ നടക്കണമെന്നല്ല ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ, അത് സിസേറിയം കഴിയുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം കഴിഞ്ഞിട്ടാണ് നല്ലത്. ചെറിയ യോഗാസനങ്ങൾ, വ്യായാമ മുറകൾ എല്ലാം ചെയ്താൽ വളരെ നല്ലതാണ്. ഇപ്പോൾ പെൽവിക് ഫ്ലോർ എക്സസൈസ് അതുപോലെയുള്ളത് ഗർഭാശയത്തെ ചുരുക്കാനും ഗർഭാശയം പുറത്തേക്ക് തള്ളി വരാതിരിക്കാനും അതുപോലെ തന്നെ യോനി ഭാഗം ചുരുക്കാനൊക്കെ ഇത് വളരെയധികം സഹായകമാവും. അത് ഈ പറഞ്ഞതുപോലെ ഒരു കൃത്യമായ ഒരു നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇതെല്ലാം യൂട്യൂബിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ആളുകൾ അത് നോക്കി എന്തെങ്കിലും ചെയ്തു വെക്കുക, അങ്ങനത്തെ ഒരു പ്രവണതയും കൂടി കണ്ടുവരുന്നുണ്ട്. അത് തീർത്തും തെറ്റല്ലേ? തീർത്തും തെറ്റാണ്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തർ അവരവരുടെ അനുഭവങ്ങളാണ് പറയുന്നത്, അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലായിരിക്കും, പക്ഷേ അത് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ഇപ്പം കൂടുതലായിട്ടും എയറോബിക്സ് പോലുള്ളതൊക്കെ ചെയ്യട്ടെ എന്ന് ചോദിക്കാറുണ്ട് ആൾക്കാർ വന്നിട്ട്. അപ്പോൾ നമ്മൾ എല്ലാ കണ്ടീഷനിലും അത് പെട്ടെന്ന് പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ എക്സസൈസും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞ പോലെ വേദന, പേശി വേദനകൾ, അതുപോലെ ലോ ബാക്ക് പെയിൻ ഒക്കെ വന്ന് കാണാറുണ്ട്. അത് ഒരുപാട് കാലം നിലനിൽക്കുന്നതായിരിക്കും ഈ ബാക്ക് പെയിൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ? അത് പറയാൻ പറ്റില്ല. കാരണം എങ്ങനെ അതിനെ ഓവർകം ചെയ്യണോ എന്നുള്ളത് പോലെ ഇരിക്കും. കാരണം ഒന്നും ചെയ്യാതെ, നമ്മൾ എക്സസൈസസ് ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ വേദന വന്നേക്കാം. ഭാരിച്ച ജോലികൾ, വെയിറ്റ് എടുക്കുക, അങ്ങനെ വെയിറ്റ് ലിഫ്റ്റിംഗ് പോലെയുള്ളതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കും നന്നായിട്ട് ഇതുപോലെയുള്ള വേദനകൾ കുറേ കാലം നീണ്ടു നിൽക്കാറുണ്ട്. അപ്പോൾ കൃത്യമായ പരിചരണവും അതുപോലെ കൃത്യമായ മരുന്നുകളും ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ കിടക്കണം എന്ന് പറയാൻ അല്ലെങ്കിൽ നടക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതോട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കാം. പ്രസവത്തിന് മുന്നേ കുട്ടി വയറ്റിലിരിക്കുന്ന സമയത്ത് ഗർഭിണികൾ ഇരിക്കാൻ പാടില്ല, കുട്ടിയുടെ തലനീളം വെക്കും, ആ ഒരു രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ട്, അതെന്താണ്? അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ?
ഒരിക്കലുമില്ല. കാരണം ഗർഭിണിയാവുക എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, ഒരു കുഞ്ഞ് നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. മെൻ്റലി ആൻഡ് ഫിസിക്കലി ആക്റ്റീവായിരിക്കുക. ഡോക്ടർ പ്രത്യേക റെസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, റെസ്റ്റ് പറയുന്ന പല കണ്ടീഷൻസും ഉണ്ട്, അതല്ലെങ്കിൽ നല്ല ആക്റ്റീവായിട്ടിരുന്നാൽ അവർക്ക് മാനസികമായിട്ട് ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള വേദനകളും ക്ലേശങ്ങളും എല്ലാം ഉള്ളൊരു ടൈമാണ്. അപ്പം അതിനൊക്കെ ഓവർകം ചെയ്യാൻ അവർ ജോലി ചെയ്യുന്നവരാണ് ജോലി ചെയ്യുക. അപ്പം കൂടുതലായിട്ട് ഭാരിച്ചത് ചെയ്യാതിരിക്കും ഈ ഒരു ടൈമിലാണെങ്കിലും, പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു 4-5 മാസക്കാലം നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. കൂടുതൽ ഭാരിച്ചത് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പം ആയുർവേദം പ്രത്യേകം അനുശാസിക്കുന്നുണ്ട് ഓരോ മാസക്കാലവും എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ് കുഞ്ഞിന് ഉണ്ടാകുന്നത്. അപ്പം ആ ഡെവലപ്മെൻറ്റ്സിനെ ഒന്നും കൂടെ നമുക്ക് കൃത്യമായി നടക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന ഓരോ പാൽ കഷായങ്ങൾ, നെയ്യുകൾ, അതൊക്കെ ഈ ഗർഭസമയത്തുള്ള ക്ലേശങ്ങളും അതുപോലെ തന്നെ ഗ്യാസ്, നമുക്ക് ഗ്യാസ് കയറുന്നൊരു ഇത് കണ്ടുവരുന്നുണ്ട്, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പ്രസവം സുഗമമാക്കാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെ, പ്രസവം സുഗമമാക്കുക എന്നുള്ള രീതി തന്നെയാണ് പറയുക. കാരണം ഇരിക്കാൻ പാടില്ല, വേണമെങ്കിൽ നിങ്ങൾ കിടന്ന് റെസ്റ്റ് എടുത്തോ, അല്ലാത്ത സമയത്ത് നിങ്ങൾ കൂടുതൽ പണിയെടുക്കണം. ഇതുവരെ ചെയ്ത് ശീലമില്ലാത്ത കുട്ടികളോട് വലിയ ഭാരിച്ച ജോലികൾ ചെയ്യണമെങ്കിൽ മാത്രമേ സുഖപ്രസവം നടക്കുകയുള്ളൂ. അത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോഴും അതുണ്ട് എന്നുള്ളതാണ് സത്യം. അത് തീർത്തും ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം അവർക്ക് പറ്റുന്നത് ചെയ്യുക. കൂടുതലായിട്ട് ഭാരിച്ച്, ഇപ്പം ശീലമില്ലാത്ത ഒരാൾ കൂടുതലായിട്ട് ഭാരിച്ച പണികളൊക്കെ എടുക്കുന്നുണ്ട്, അതിൻ്റെ രീതിയിലായിട്ടുള്ള പ്രോബ്ലംസ് അവർക്ക് ചിലപ്പോൾ വന്നേക്കാം. അതുപോലെ കിടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റിരുന്ന് മാത്രമേ മറ്റേ സൈഡ് കിടക്കാൻ പാടുള്ളൂ, ആ ഒരു രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഉറക്കത്തിൽ ചിലപ്പം മാറിക്കിടന്നൊക്കെ പോകും. അപ്പം ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആവുന്ന കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഓർത്തിട്ട് ഭയങ്കര മെൻ്റൽ സ്ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ എത്രമാത്രം സത്യമുണ്ട്? അതായത് പെട്ടെന്നൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മൾ കിടന്ന സ്ഥലത്തുനിന്ന് പെട്ടെന്ന് തിരിഞ്ഞെടുക്കുക, കമിഴ്ന്ന് കിടക്കുക, ഇതൊന്നും ശരിയായ രീതിയല്ല. എല്ലാം സാവധാനം ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം കുഞ്ഞുള്ളിലുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ സഡനായിട്ട് ഇരുന്നിട്ട് കിടക്കണം എന്നില്ല, സ്ലോലി നമുക്കെല്ലാം ചെയ്യാവുന്നതാണ്, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഇങ്ങനെയുള്ള മെൻ്റൽ സ്ട്രെയിൻ കൊടുത്ത് 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 പല കുട്ടികൾക്കും ഭയങ്കരമായിട്ടുള്ള ഈ പോസ്റ്റ് പോർട്ടം എന്ന് പറയുന്ന പോലെയുള്ള രീതിയിലേക്ക് കുട്ടികളോട് വെറുപ്പുണ്ടാവുക, അല്ലെങ്കിൽ സ്വന്തം തന്നെ വെറുപ്പുണ്ടാവുക, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പറ്റുക? ഈ പ്രഗ്നൻസി സമയത്ത് തന്നെ ശരിക്കും ക്ലാസ്സുകൾ ആവശ്യമാണ്. വീട്ടിൽ ചിലപ്പോൾ അച്ഛനും അമ്മയും അല്ലെങ്കിൽ വീട്ടിലെ മുത്തശ്ശിമാരായിരിക്കില്ല, ചിലപ്പോൾ പുറമെയുള്ള ഒരാളുടെ സജഷൻ, അതുപോലെ യൂട്യൂബ് ഇതുപോലെ നോക്കി നമുക്ക് ചെറിയൊരു നടുവേദന എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണുന്ന വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുക. അതുപോലെ പോസ്റ്റ് പാർട്ടം ബ്ലൂസ് അല്ലെങ്കിൽ ബേബി ബ്ലൂസിന് മെയിൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാണോ പെണ്ണോ എന്നുള്ള ഡിസ്കഷനാണ് വീട്ടിലുള്ള. അപ്പൊ അതാണ് ഈ കുഞ്ഞിനോട് വെറുപ്പ് തോന്നാനുള്ള, അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ തോന്നാനുള്ള ഒരു ചെറിയൊരു കാരണം. അപ്പൊ ഏത് കുഞ്ഞാണെങ്കിലും ആരോഗ്യമായിട്ടിരുന്നാൽ മതി, അമ്മ ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ള ഒരു ചിന്ത അവരിൽ വളർത്തിക്കൊണ്ടുവരാം. കൂടുതൽ റെസ്ട്രിക്ഷൻസ് വെക്കാതെ അവരുടെ ഇപ്പം ചെയ്യുന്ന ദിനചര്യകളെല്ലാം നല്ല സ്മൂത്തായിട്ട് ചെയ്യുക. വർക്കിംഗ് ആണെങ്കിൽ അവരെ വർക്ക് ചെയ്യാൻ വിടുക. ആ രീതിയിലുള്ളൊരു പിന്തുടർന്നു പോകുന്ന ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മുമ്പൊക്കെ നമ്മുടെ ഈ ഭാഗത്തൊക്കെ പ്രസവിച്ച് കിടക്കുന്നവർക്ക് ഒരു ഇരുമ്പിൻ്റെ ഒരു ആണിയോ കത്തിയോ അങ്ങനെയൊക്കെ ഈ പില്ലോൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് ഇപ്പം തോന്നുന്നു ഈ പോസ്റ്റ് പോർട്ടം എന്ന് പറയുന്ന ഈ ഒരു ഡിപ്രഷൻ തന്നെ ആയിരിക്കുമോ അന്നും വന്നിട്ടുണ്ടാവുക, അതിനെ ആയിരിക്കുമോ അങ്ങനെ തെറ്റിദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ടാവുക? അതെ, ആയിരിക്കാം. എന്തായാലും ഇത്രയും അധികം ഒരു സിറ്റുവേഷനിലൂടെ, ക്ലേശത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീക്ക് മാനസികമായിട്ടുണ്ടാകുന്ന അസ്വാസ്ഥ്യമാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതൊരു 2 ആഴ്ച വരെയാണ് സാധാരണഗതിയിൽ നിന്ന് പോവുക. ഇതിനുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഉറക്കക്കുറവ്, അതുപോലെ തന്നെ കൂടുതലായിട്ട് കരയുക, കുഞ്ഞിനെ നോക്കാതിരിക്കുക, അമിതമായി ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇതൊക്കെ ഇതിനുള്ള ലക്ഷണങ്ങളാണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു ഡോക്ടറുടെ അഡ്വൈസിനെക്കാട്ടും കൂടുതൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ, അതായത് ഒന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിലേക്ക് അത് കൊണ്ടുവരാം. കൂടാതെ നാണക്കേട്, ഈ ഒരു രീതിയിൽ നാണക്കേട് വിചാരിക്കാതെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സമീപിച്ച് വേണമെങ്കിൽ ഔഷധങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് പോലെയുള്ളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അത് പറയുന്നത് 2 ആഴ്ചയിൽ കൂടുതൽ അത് നിലനിൽക്കുകയാണെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ ഈ രീതിയിലെല്ലാം നോക്കിയാൽ നല്ലതായിരിക്കും. അത് ഇങ്ങനെയുള്ള അമ്മമാരുടെ അടുത്ത് നമുക്ക് കുട്ടികളെ ഒറ്റക്ക് കിടത്താനും ഒപ്പം പേടിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? അതെ അതെ, തീർച്ചയായും. ഇപ്പം കൂടുതലായിട്ട് നമുക്ക് ന്യൂസിൽ കൂടെ ഒക്കെ കണ്ടിട്ട് അറിയാമല്ലോ, അമ്മ തന്നെ കുഞ്ഞിനെ, ഒരമ്മയ്ക്കും അതിന് കഴിയില്ല. അത് അവരുടെ ഒരു മനസ്സിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവർ ചെയ്യുന്നതാണ്, അവരറിയാതെ, അവർ തന്നെ അറിയാതെ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഒരു സപ്പോർട്ട് കൊടുത്ത് ഫാമിലി മെമ്പേഴ്സ് കൂടെ ഉണ്ടെങ്കിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പൊ ഈ തീർച്ചയായും ഈ പ്രസവരക്ഷയുടെ കൂട്ടത്തില് നമ്മളിപ്പം ഔഷധങ്ങൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ കിടക്കാൻ പറയുന്നുണ്ട്, വയറ് കെട്ടുന്നതിനെ കുറിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതലായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു മെന്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്കൊപ്പം എപ്പോഴും നിൽക്കാൻ പറ്റുക? കൂടുതലായിട്ട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞാൽ അതിലൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാണ്ട് മെയിനായിട്ടുള്ളത് എണ്ണ തേച്ച് കുളിയാണ്. അപ്പോൾ ഈ എണ്ണ തേച്ച് കുളിപ്പിക്കൽ, അതുപോലെ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുക, അതുപോലെ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് കൊടുക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ കൂടെ ഒരാളുണ്ട്, ഒരു സപ്പോർട്ടുണ്ട്, ഒരു സുഖചികിത്സ പോലെയാണത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആൾ കുറേയധികം ഒരു നോർമലിലേക്ക് വരും. കാരണം അവരുടെ പഴയ രീതിയിൽ അവരുടെ ഹോർമോൺസ് എല്ലാം, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹോർമോൺസ് പഴയ രീതിയിലേക്ക് എത്തും ഈ ഔഷധ സേവനത്താലും ഈ ട്രീറ്റ്മെൻറ്റുകളിലൂടെയും. അതുപോലെ തന്നെ വയറുകൾ പഴയ പോലെ ചുരുങ്ങാനും ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തേക്ക് അതിനെ ഗർഭാശയത്തിൽ തങ്ങി നിൽക്കുന്നതിന് പുറത്തേക്ക് പുറന്തള്ളപ്പെടാനും, അതുപോലെ കുഞ്ഞിനും അമ്മയ്ക്കും നല്ല ആരോഗ്യത്തോടെ അസുഖങ്ങൾ വരാതെ നോക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ മനസ്സ് തുറന്ന് ഇപ്പോൾ ഒരു ഡോക്ടറെടുത്ത് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് പോലത്തെ ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡ് ആണെങ്കിലും വീട്ടിലെ അമ്മയാണെങ്കിലും ആരെങ്കിലും എടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ തന്നെ അവരുടെ ഓൾമോസ്റ്റ് എല്ലാം ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തുറന്നു പറയുമ്പോൾ തന്നെ അതിനൊരു പരിധി വരെ ആശ്വാസം കിട്ടും. ഇത്രയൊക്കെ ചെയ്താൽ മതിയാവുമെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കേണ്ടത്, അത് പഴയ കാലത്താണെങ്കിൽ മുത്തശ്ശിമാരൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ആണ് കുടുംബങ്ങളിൽ അതിനെ ഇപ്പോൾ അമ്മമാർ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ പലർക്കും അതിനെക്കുറിച്ച് വലിയൊരു അറിവുണ്ടാവില്ല. ഇപ്പോൾ എണ്ണ തേച്ച് കൊടുക്കുക, കൈ കാലുകൾ വലിച്ചു കൊടുക്കുക, മൂക്കൊക്കെ ആ ഒരു അതിൻ്റെയൊക്കെ ആവശ്യം എത്രത്തോളമാണ്? കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കും അതുപോലെ ചർമ്മത്തിന് കൂടുതലായിട്ട് അസുഖങ്ങൾ വരാതിരിക്കാനും, കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ ഈ കരപ്പൻ പോലുള്ളത്, അപ്പം അതൊക്കെ വരാതിരിക്കാൻ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. വെന്ത വെളിച്ചെണ്ണയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുക, അതുപോലെ വെയിലത്ത് വെച്ച് ചൂടാക്കി തണുത്ത ഈ പറഞ്ഞ പോലെ സുഘോഷണമായിട്ടുള്ള ജലം, വളരെ നേർപ്പിച്ച ചൂടുള്ള വെള്ളം കൊണ്ടാണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നത്. അതും പൊക്കിൾക്കൂടി വീണതിന് ശേഷം മാത്രമേ ഇതൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അത് ചെയ്യുന്നതിലൂടെ അസുഖങ്ങൾ വരാതിരിക്കാൻ വളരെ ഫലപ്രദമാണ് അതെല്ലാം. അതെ, ഈ ഇതുപോലെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചിട്ടും ഈ പറയുന്ന പോലെ നാട്ടിൻ പുറങ്ങളിൽ നല്ല ചൂടിൽ തന്നെ കുട്ടിയെ കുളിപ്പിക്കുക, ലാസ്റ്റ് കുളിപ്പിച്ച് വരുമ്പോഴത്തേക്കും കുട്ടി നിന്ന് ചൊക ചൊകാന്നിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ അശാസ്ത്രീയമാണ് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. നമ്മൾ അതാണ് പറഞ്ഞത്, നമ്മൾ വെള്ളം തിളപ്പിക്കുകയും കൂടി അല്ല, വെയിലത്ത് വെച്ച് ചൂടാക്കുമ്പോൾ എത്രത്തോളം അത് ചൂടാവും നമുക്ക് ഊഹിക്കാമല്ല. അപ്പൊ ആ വെള്ളത്തിൽ കുളിപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കുഞ്ഞിന്റെ ദേഹത്ത് ചൂടുള്ള വെള്ളം ഒഴിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇല്ല. അപ്പൊ ഈ രാത്രി ഉറങ്ങാതിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, അങ്ങനത്തെ കുട്ടികളെ നമുക്ക് അത് അങ്ങനെ അല്ലാതെ എടുക്കാൻ പറ്റുമോ? നമ്മൾ ഒരു പകൽ ഉറക്കി ശീലിപ്പിക്കാനൊക്കെ കുഞ്ഞുമക്കളെ പറ്റുമോ? വളരെ ചെറിയ പ്രായത്തിൽ ബുദ്ധിമുട്ടായിരിക്കും, കാരണം അവര് നമ്മളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരെയധികം ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അവർക്ക് പകൽ ഏതാ രാത്രി ഏതാന്നുള്ളത് പൊതുവെ അറിയില്ലല്ലോ. അപ്പം ആ സമയത്ത് നമ്മൾ കൂടുതലായിട്ടും അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് രാത്രിയാണ് എന്നുള്ള രീതിയിൽ ലൈറ്റ് ഓഫ് ചെയ്യും, അത് കാണുമ്പോൾ കുഞ്ഞുങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരികയാണ്. പിന്നെ കൂടുതലായിട്ട് കരയുന്നുണ്ടെങ്കിൽ മുലപ്പാൽ ദുഷിച്ചിട്ടുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും വയറുവേദനയോ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷനോ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒരു പീഡിയാട്രിഷ്യൻ്റെ ഒരു ഡോക്ടറുടെ സഹായത്തോടുകൂടെ നോക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഈ 6 മാസം വരെ മുലപ്പാൽ മാത്രം കൊടുക്കണം എന്ന് പറയുന്നുണ്ട്, ഇത് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നുണ്ടോ? ഇന്ന വയസ്സിൽ അത് സ്റ്റോപ്പ് ചെയ്യണം അങ്ങനൊരു ഇതുണ്ടോ? സാധാരണഗതിയിൽ അമ്മയുടെ ഫസ്റ്റ് ആൻഡ് ഇത് നമ്മളെ ഏറ്റവും വലിയ ഇതാണ് മഞ്ഞപ്പാൽ, മഞ്ഞപ്പാല് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി ആദ്യം മുതലേ വരുന്നത്. അപ്പോൾ അമ്മയുടെ മുലപ്പാലിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒരു 6 മാസ കാലയളവ് വരെ മുലപ്പാൽ മാത്രം കൊടുക്കുന്നതാണ് ഉത്തമം. അത് കഴിഞ്ഞ് സാവധാനത്തിൽ ഭക്ഷണത്തിലേക്ക് കടക്കും. വളരെ ചെറിയ രീതിയിൽ ഭക്ഷണം ഒരു നേരമൊക്കെ കൊടുത്ത് അങ്ങനെ കൂട്ടി കൂട്ടി ഒരു വയസ്സ് കഴിഞ്ഞ് ഒരു 1.5 വയസ്സിൻ്റെ ഉള്ളിലാവുമ്പോഴേക്കും എല്ലാ ഭക്ഷണങ്ങളുമായിട്ട് സാമ്യം പ്രാപിക്കുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ രീതിയായിരിക്കും നല്ലത്. പിന്നെ മുലപ്പാൽ നിർത്തുന്നത് ഒരു 2 വയസ്സ് വരെയാണ് പൊതുവേ പറയാറുള്ളത്. അതിനുശേഷം ഒരു 2.5 മാക്സിമം 2.5 വയസ്സ് വരെ കൊടുക്കും, അത്രേ ആവശ്യമുള്ളൂ. പ്രസവരക്ഷയുടെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ അതിനു മുന്നേ തന്നെ ഒരു ഗർഭിണി തന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞുപോയി.
കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അവനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം പോലും നമുക്ക് വേണ്ടി പറഞ്ഞു തന്നു. അത്രയും നേരം നമുക്ക് വേണ്ടി തന്നതിന് ഒരുപാട് നന്ദി.